സഹോദരി സഹോദരന്മാരെ, മലയാള മാധ്യമ ലോകത്തിന് ഏതാണ്ട് 1.25 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുണ്ട്. എന്നാൽ തുടക്കത്തിലുള്ള ചില പത്രങ്ങൾ നിന്നുപോയി. കഴിഞ്ഞ 135 വർഷമായി തുടർച്ചയായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രമുള്ള നാടാണ് നമ്മുടേത്. ഈ കാലത്തിനിടയിൽ പത്രം, റേഡിയോ, ടെലിവിഷൻ ഇങ്ങനെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച് ഡിജിറ്റൽ മേഖലയിലേക്ക് കൂടിയാണ് മലയാള മാധ്യമങ്ങൾ കടന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വിവര പൊതുജന സമ്പർക്ക വകുപ്പിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം പത്രം, ന്യൂസ് ചാനൽ, FM സ്റ്റേഷൻ ഈ ഗണങ്ങളിൽപ്പെടുന്ന 124 മാധ്യമ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ പ്രാതിനിധ്യമുണ്ട്. ഇതിനു പുറമെയാണ് 100 കണക്കിന് സംരംഭങ്ങൾ സോഷ്യൽ മീഡിയയുടെയും യൂട്യൂബിൻ്റെയും സാധ്യതകളാകെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാധ്യമ സ്ഥാപനം എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തി രംഗത്തുള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന യൂടോക്ക്, ഇത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്നത്തോടുകൂടി തുടക്കമാവുകയാണ്. ഇത് സൂചിപ്പിക്കുന്നൊരു കാര്യം, മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും വളരാൻ കഴിയുന്ന മികച്ച സാധ്യതകളുള്ള നാടാണ് കേരളം എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾ ഇങ്ങനെ എണ്ണത്തിൽ വളർന്ന് പന്തലിക്കുമ്പോഴും നാം കാണേണ്ട ഒരു വസ്തുത, അവയിലൊന്നുപോലും അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച സ്ഥാപനം എന്ന ഖ്യാതി നേടുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരും ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഇടപെടലുകൾ നടത്തുന്നു എന്ന് പറയാനും പറ്റുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് വിലയിരുത്താനാവില്ല. അത് വിലയിരുത്തേണ്ടത് കേരളത്തിലെ മാധ്യമ ലോകം തന്നെയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഓരോ പുതിയ സംരംഭത്തിനും തുടക്കം കുറിക്കുമ്പോൾ കേരളീയ സമൂഹം ഉറ്റുനോക്കുന്നത് അത് ഇപ്പോഴുള്ളവയിൽ നിന്ന് ഏത് രീതിയിൽ വേറിട്ട് നിൽക്കും എന്നതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ആരംഭിക്കുന്ന എല്ലാ പുതിയ സംരംഭങ്ങളെയും വലിയ പ്രതീക്ഷയോടെ കേരളീയ സമൂഹം സമീപിക്കുന്നത്. പക്ഷേ പതിയെ ആദ്യമുള്ള ആ ആവേശവും പ്രതീക്ഷയുമൊക്കെ കെട്ടടങ്ങുന്നതാണ് ഇതേവരെ നാം കണ്ടിട്ടുള്ള അനുഭവം. എന്തുകൊണ്ടാണത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിശ്വാസ്യതക്കുറവ് എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുക. നീണ്ട ചരിത്രവും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റേതായ സമ്പുഷ്ടമായ പാരമ്പര്യവും അവകാശപ്പെടാനുള്ളതാണ് നമ്മുടെ മലയാള മാധ്യമരംഗം. എന്നാൽ അതിൻ്റെ വിശ്വാസ്യത എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നതിനിടയായത്? അത് വാർത്തകളേക്കാൾ ഉപരി വ്യക്തികളിലേക്കും വിഷയങ്ങളേക്കാൾ ഉപരി വിവാദങ്ങളിലേക്കും വിചാരങ്ങളേക്കാൾ ഉപരി വികാരങ്ങളിലേക്കും തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണമെന്നാണ് തോന്നുന്നത്.
അതുകൊണ്ട് തന്നെ ദിനപത്രങ്ങളും വാർത്താ ചാനലുകളുമൊക്കെ വിവരങ്ങളറിയാനുള്ള ഉപാധി എന്ന നിലക്ക് ആളുകൾ സമീപിക്കുന്നതിന് പകരം പലപ്പോഴും വിനോദത്തിനുള്ള ഉപാധിയായിട്ട് കൂടി ആളുകൾ കാണുന്നതിലേക്ക് എത്തുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വിവരങ്ങളറിയാൻ അവരുടേതായ മാർഗങ്ങൾ തേടിപ്പിടിക്കുന്ന അവസ്ഥയും കേരളത്തിൽ ഉയർന്നു വരികയാണ്. അപ്പോൾ ഏത് മാധ്യമ സ്ഥാപനവും ഈ ഒരു സാഹചര്യത്തിൽ മനസ്സിൽ ഓർത്തു വെക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മാധ്യമങ്ങൾ പറയുന്നതാണ് ആത്യന്തിക സത്യം എന്ന് ഇന്ന് ആരും കരുതുന്നില്ല. മാധ്യമങ്ങൾ സത്യം പറഞ്ഞാൽ ജനങ്ങളത് അംഗീകരിക്കും. എന്നാൽ കള്ളം പറഞ്ഞാൽ ഒരു തവണ തെറ്റിപ്പോവുകയല്ല, ബോധപൂർവം തന്നെ കള്ളം പ്രചരിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ ആ മാധ്യമത്തെ വെറുക്കുന്ന അവസ്ഥയിലേക്കും ജനങ്ങളെത്തും. ഇതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും എത്തുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും യൂടോക്കിന് തുടക്കമാവുകയാണ്. മുൻവിധിയൊന്നുമില്ലാതെ ഇതിനെ, ഈ പുതിയ സംരംഭത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. അവർ എങ്ങനെയാണ് പ്രവർത്തനം നടത്താൻ പോകുന്നത് എന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിറഞ്ഞ സന്തോഷത്തോടെ യു ടോക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.